ഇസ്രയേലിനെയും അമേരിക്കയും വട്ടം കറക്കുന്ന യമന്റെ ഭീഷണി ഒരു ചെറു ഭീഷണിയല്ല. അവർക്ക് ലക്ഷ്യങ്ങൾ പലതാണ്. അതിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. ഒരു കുഞ്ഞൻ രാഷ്ട്രം, ലോക ഭൂപടത്തിൽ അത്ര തന്നെ പ്രസക്തമല്ലാത്തൊരു രാഷ്ട്രം, വലിപ്പം കൊണ്ട് ഫ്രാൻസിന് പിറകിൽ 43-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രം യമൻ. പക്ഷേ ഇന്ന് ലോക പോലീസിന്റെ പോലും ഉറക്കം കെടുത്തുകയാണ് ആ രാഷ്ട്രം. ഇറാഖിനെ തകർത്ത പോലെ, അഫ്ഗാനെ അട്ടിമറിച്ച പോലെ, സിറിയയെ ആക്രമിച്ച പോലെ, ഗസയെ ഞെരിച്ചമർത്തുന്ന പോലെ നാളെ യമനെയും ആയുധശക്തി കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിയേക്കാം. ആ ബോധ്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കാം യമൻ ഇസ്രയേൽ എന്ന അധിനിവേശ രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്? അമേരിക്കയുടെ പിന്തുണയുള്ള ഇസ്രയേലിനെ ഈ കുഞ്ഞൻ രാഷ്ട്രം ഭയപ്പെടുത്തുവാനുള്ള കാരണം എന്തായിരിക്കും? ഒറ്റവാക്കിൽ പറയാം, യമൻ അത് പാരമ്പര്യവാദികളുടെ ഒരു രാഷ്ട്രമാണ്. അവർ വിശ്വസിക്കുന്നത് നൈതികതയിലാണ്. അതുമാത്രമാണ് അവരുടെ ധൈര്യത്തിന് പിറകിലുള്ള പ്രധാന കാരണം എന്ന് നമുക്ക് പറയാൻ കഴിയും. ചെങ്കടൽ കടന്ന് ഇസ്രയേലിലേക്ക് ഭക്ഷണവും മറ്റ് സാധന സാമഗ്രികളുമായി പോകുന്ന ഏത് രാഷ്ട്രത്തിൻ്റെ കപ്പലായിരുന്നാലും ഒന്നുകിൽ പിടിച്ചടക്കും അല്ലെങ്കിൽ ആക്രമിക്കും എന്നാണ് യമന്റെ നിലപാട്. അതിനവർ കാരണമായി പറയുന്നത് ഗാസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ പട്ടിണിയിലാണ്, മുഴു പട്ടിണി കൊണ്ട് വലയുന്ന ഞങ്ങളുടെ സഹോദരർക്ക് സഹായം എത്തിക്കാതെ അവരെ ആക്രമിക്കുന്ന ഇസ്രയേലിലേക്ക് ചരക്കുകളുമായി ആരും പോവേണ്ടതില്ല എന്നാണ്. അങ്ങനെ ആരെങ്കിലും പോയാൽ അവരുടെ കൊടിയുടെ നിറം നോക്കാതെ, രാഷ്ട്രമേതാണെന്ന് നോക്കാതെ ആ കപ്പലുകൾ പിടിച്ചടക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുമെന്ന് അവർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ മുന്നറിയിപ്പ് അവഗണിച്ച് പുറപ്പെട്ട ചില കപ്പലുകൾക്ക് നേരെ ആക്രമണം നേരത്തെ ഉണ്ടായി. ഒന്ന് രണ്ട് കപ്പലുകൾ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. കപ്പൽ ഗതാഗതത്തിന്റെ ചരക്ക് നീക്കങ്ങൾ ലോകത്ത് മൊത്തത്തിലെടുത്താൽ അതിൽ 12% ഈ റെഡ് സീ വഴിയാണ്. യമന്റെ ഭീഷണി വന്നതോടെ ബ്രിട്ടീഷ് കമ്പനിയുടെ പെട്രോളിയം നീക്കം അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്. ലോക കപ്പൽ ഗതാഗതത്തിലെ കുത്തക കമ്പനികളായ MSC, മെർസെക്, CMACG, ഹെപ്പാഗി ലോയ്ഡ് തുടങ്ങിയ എല്ലാ കമ്പനികളും റൂട്ട് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കങ്ങൾ 50% ഇപ്പോൾ യമന്റെ ഭീഷണി മൂലം കുറഞ്ഞിരിക്കുന്നത്. ഇനി ഈ കപ്പലുകൾ ഇസ്രയേലിൽ എത്തണമെങ്കിൽ ആഫ്രിക്ക ചുറ്റി വേണം ഇവർക്ക് ഇസ്രയേൽ തീരത്തേക്ക് എത്താൻ എന്നുള്ളതാണ്. യുദ്ധം കൊണ്ട് സാമ്പത്തികമായി കനത്ത നാശനഷ്ടങ്ങളും വെല്ലുവിളികളും നേരിടുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ചരക്ക് നീക്കത്തിലെ അധിക ബാധ്യതയും ഇനി വിനയാകും എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി യമന്റെ നീക്കങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയം എന്തൊക്കെയാണെന്ന് നോക്കിയാൽ യഥാർത്ഥത്തിൽ യമൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകും. യമൻ ഇപ്പോൾ നിർണയിച്ചിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ അമേരിക്ക വീണു എന്ന് തന്നെയാണ് 10 രാഷ്ട്രങ്ങൾ യമനെ ആക്രമിക്കുവാൻ മുന്നോട്ട് വരുന്നു എന്ന വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം തുടങ്ങിയിട്ട് 76 ദിവസം പിന്നിടുകയാണ്. 20,000 മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. നിർദാക്ഷിണ്യം ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ദിവസവും 100-ലേറെ ഗാസക്കാർ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഗസക്കാർ നിസ്സഹായരാണ്. സഹായിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രങ്ങൾ പോലും സഹായിക്കുന്നില്ല. അവരെല്ലാം ഇസ്രയേലിനെയും അമേരിക്കയും ഭയന്ന് കഴിയുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം അറബ് മേഖലയിൽ നാളെ വരാനിരിക്കുന്ന ആഗോള സാമ്പത്തിക വൽക്കരണങ്ങളാണ്. ഈ മേഖലയിലാണ് ചൈനയുടെ സാമ്പത്തിക ഇടനാഴി വരുന്നത്. അതിൽ മിക്ക അറബ് രാഷ്ട്രങ്ങളും പങ്കാളികളാണ്. ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ അറബ് രാഷ്ട്രങ്ങൾക്കുണ്ടാകുന്നത് വൻ നേട്ടമാണ്. നേരത്തെ മുതൽ ഈ ഇതേ രാഷ്ട്രങ്ങളെല്ലാം അമേരിക്കൻ സഹായത്താൽ പ്രവർത്തിക്കുന്നവരുമാണ്. അവരെയും പിണക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നയതന്ത്ര നീക്കങ്ങളിലൂടെ അല്ലാതെ ഇസ്രയേൽ ആക്രമണത്തിൽ നിന്ന് ഗസയെ രക്ഷിക്കാൻ ഈ രാഷ്ട്രങ്ങൾക്ക് കഴിയില്ല. പിന്നെയുള്ള ഏക വഴി ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കാൻ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ്. ആ നയതന്ത്ര നീക്കങ്ങൾക്കാവട്ടെ വേണ്ടത്ര വേഗതയും കൈവരിക്കാൻ കഴിയുന്നില്ല. വിവിധ രാജ്യങ്ങൾ ആ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ബൈഡൻ എന്ന പടുകിളവന്റെ ബുദ്ധിശൂന്യതയും യുദ്ധകൊതിയും യുദ്ധം അനന്തമായി നീളുന്നതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് യമൻ ഹൂത്തികളുടെ രൂപത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. യമൻ നേരിട്ട് ഇസ്രയേലിനോട് യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള ഒരു രാജ്യമൊന്നുമല്ല. ഒന്നാമത് അവർക്ക് സാമ്പത്തികമായോ സൈനികമായോ അതിനവർക്ക് കഴിയില്ല. ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് യമൻ വലയുകയും ചെയ്യുന്നുണ്ട്. ആ രാജ്യത്തെ വിഘടനവാദികളെ കൊണ്ട് അവർ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം ഇസ്രയേലിനെതിരെ ഇത്തരം ഈ ഇടനാഴിയിലൂടെയുള്ള കപ്പൽ ഗതാഗതങ്ങൾ തടയുന്ന രീതിയിലുള്ള ഒരു നിലപാടെടുത്തതോടെ
ആ വിഘടനവാദികളെ പോലും ഒന്നിപ്പിക്കാൻ യമന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ സഹായകമായി എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യമനും ഇസ്രയേലിനും ഇടയിൽ സൗദി എന്ന വലിയ രാജ്യം കിടക്കുന്നുണ്ട്. അത് മറികടന്ന് യമന് നേരിട്ട് ഇസ്രയേലിലേക്ക് എത്തുകയൊക്കെ വളരെ ഒരിക്കലും യമനിൽ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്നാൽ യമന്റെ അധീനതയിലുള്ള കപ്പൽ ചാലിലൂടെ മാത്രമേ നേരത്തെ പറഞ്ഞ കപ്പലുകൾക്ക് ഇസ്രയേലിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. ചെങ്കടലിൽ യമനിനോട് ചേർന്ന ഭാഗം അല്പം ഇടുങ്ങിയ ഒരു ഇടനാഴി പോലെയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ യമൻ നാവികസേനയ്ക്ക് കീഴിൽ വരുന്ന ഈ ഒരു ഇടമായതുകൊണ്ട് തന്നെ യമൻ നാവികസേനയ്ക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ സാധ്യതയാണ് ഇപ്പോൾ യമൻ അതിസമർത്ഥമായി ഉപയോഗിച്ചിരിക്കുന്നത്. ബുദ്ധിപരമായ ഒരു നീക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കപ്പലുകൾ തടഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടും എന്ന് മറ്റാരേക്കാളും ബോധ്യമുള്ളത് യമൻ നാവികസേനയ്ക്ക് തന്നെയാണ്. ഈ സാധ്യത മുന്നിൽ കണ്ടാണ് യമൻ ഇപ്പോൾ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ ആക്രമണം നിർത്തുക, ഗസയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുക, തികച്ചും മാനുഷികമായ ഈ ആവശ്യത്തോട് മുഖം തിരിക്കാൻ ഏത് രാഷ്ട്രത്തിനാണ് കഴിയുക? ഇനി ഈ വിഷയത്തോട് മുഖം തിരിച്ച് യമൻ ആക്രമിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള 10 രാജ്യങ്ങൾ മുന്നോട്ട് വന്നു എന്ന് തന്നെ വെക്കുക. സ്വാഭാവികമായും അമേരിക്കയോട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഗസക്കപ്പുറം ഈ യുദ്ധം നീണ്ടാൽ അത് വലിയ വിനാശകരമായ ഒരു സംഭവമായിട്ട് മാറും. ആ നിമിഷം കാര്യങ്ങൾ മാറി മറിയും. അങ്ങനെ ഉണ്ടാവാതെ നോക്കണമെന്നാണ് ചൈന അമേരിക്കയ്ക്ക് നൽകിയ മുന്നറിയിപ്പും ജോ ബൈഡന്റെയും അതുപോലെ തന്നെ ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ പോലും ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന കാര്യം. അങ്ങനെ സംഭവിച്ചാൽ അതിൽ നഷ്ടം വലിയത് സംഭവിക്കുക ചൈനക്കാണ്. കാരണം അവരുടെ സാമ്പത്തിക ഇടനാഴി അവരുടെ സ്വപ്ന പദ്ധതിയാണ്. ഒപ്പം അറബ് രാഷ്ട്രങ്ങൾക്കുണ്ട്, അമേരിക്കയ്ക്ക് പോലുമുണ്ട്. ആ നഷ്ടം വരാതെ നോക്കേണ്ട ബാധ്യത ഈ സഖ്യങ്ങൾക്കെല്ലാം ഉണ്ട്. അത്തരമൊരു ചിന്തയിലേക്ക് ലോകത്തെ എത്തിക്കുക, ഇതാണ് ഇതിന് പറ്റിയ സമയം എന്ന് ഹൂത്തികൾക്കും യമൻ നാവികസേനക്കും യമൻ സർക്കാരിനുമൊക്കെ ഉണ്ട്. ഇതാണ് യമൻ നടപ്പിലാക്കിയ ഏറ്റവും മികച്ചൊരു പ്ലാൻ. ഈ പ്ലാൻ ഇപ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. കൃത്യമായി പറഞ്ഞാൽ യമന്റെ ട്രാപ്പിൽ ലോകരാജ്യങ്ങൾ വീണ് കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം.